നമസ്കാരം. ഇന്ന് തിരുവോണമാണ്. ഓണം ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും സാർക്ലേവിൻ്റെ ഓണാശംസകൾ നേരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. ഇതിനിടയിൽ വലിയ ചർച്ചയായ ഒരു സംഭവം കൂടിയുണ്ട്. തിരുവനന്തപുരം ചാലയിലെ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ പ്രതിഷേധ സൂചകമായി ഓണസദ്യ മാലിന്യക്കുപ്പയിൽ കളഞ്ഞതാണ് ആ വാർത്ത. ജോലി സമയത്ത് ഓണം ആഘോഷിക്കാൻ മേലുദ്യോഗസ്ഥനായ ഹെൽത്ത് ഇൻസ്പെക്ടർ അനുവദിക്കാത്തതിനെ തുടർന്ന് ഓണസദ്യ തൊഴിലാളികൾ മാലിന്യ തൊട്ടിയിൽ കളയുകയും അതിൻ്റെ വീഡിയോയ്ക്ക് വലിയ പ്രചാരണം കിട്ടുകയും ചെയ്തു. ഭക്ഷണം വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ച തൊഴിലാളികൾക്കെതിരെ ആദ്യ ദിവസം സോഷ്യൽ മീഡിയ വൻ വിമർശനം ഉയർത്തി. ഭക്ഷണത്തിൻ്റെ വിലയറിയാത്തവർ എന്ന് സമൂഹം ഒന്നടങ്കം അവരെ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ തൊഴിലാളികൾക്കെതിരെ നടപടിയെടുക്കുകയും അത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തു. 7 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാനും 4 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനുമാണ് മേയർ നിർദ്ദേശിച്ചത്. ആഹാരത്തോട് കാണിക്കുന്ന അങ്ങേയറ്റം നിന്ദ്യമായ പ്രവൃത്തിയെ തള്ളിപ്പറയുകയും അപലപിക്കുകയും ചെയ്യുന്നതായും ഓണസദ്യ വലിച്ചെറിയുന്ന നിമിഷത്തിൽ ആ ജീവനക്കാർ ഒരു നേരത്തെ ആഹാരത്തിനും ഒരു തുള്ളി വെള്ളത്തിനും വേണ്ടി കഴിയുന്ന പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെയും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെയും മുഖം ഒന്ന് ഓർത്തിരുന്നുവെങ്കിൽ ക്രൂരവും നിന്ദ്യവുമായ ഈ പ്രവൃത്തി ചെയ്യാൻ നിശ്ചയമായും അറയ്ക്കുമായിരുന്നുവെന്നും അവർ കുറിച്ചു. ഓരോ അരിയിലും വിശക്കുന്ന മനുഷ്യൻ്റെ പ്രതീക്ഷ മാത്രമല്ല, അതുണ്ടാക്കിയെടുത്ത മനുഷ്യരുടെ അധ്വാനവുമുണ്ട്. അത് മറന്നുപോകരുതെന്നും മേയർ കുറിപ്പിൻ്റെ അവസാനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സദ്യ കളഞ്ഞുള്ള പ്രതിഷേധവും മേയറുടെ നടപടിയുമൊക്കെ കഴിയുമ്പോഴേക്കും തൊഴിലാളികളുടെ പ്രതിഷേധത്തെ അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം രംഗത്തെത്തി. ഡ്യൂട്ടി സമയത്ത് ആഘോഷം നടത്താൻ അനുവദിക്കാത്തതിന് ഭക്ഷണം വലിച്ചെറിഞ്ഞതിനെ പാപമായി കാണുന്ന മധ്യവർഗ നീതിബോധത്തിനെതിരെയായിരുന്നു പ്രതികരണങ്ങൾ. പ്രതിഷേധങ്ങൾക്ക് പല രൂപങ്ങളുണ്ടെന്നും ഭക്ഷണം വലിച്ചെറിഞ്ഞുള്ള പ്രതിഷേധമാണെങ്കിൽ അങ്ങനെയും ചെയ്യേണ്ടി വരുമെന്നും പ്രതികരണങ്ങളുണ്ടായി. അതിൻ്റെ പേരിൽ തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഒരു തൊഴിലാളി വർഗ പാർട്ടിക്കാരിയായ മേയർ തൊഴിലാളി വിരുദ്ധ നടപടി എന്തിന് സ്വീകരിക്കുന്നതെന്നും ചോദ്യങ്ങൾ ഉയർന്നു. ഇടതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്നായിരുന്നു ഈ പ്രതിഷേധങ്ങളെന്നത് ശ്രദ്ധേയമായിരുന്നു. ഈ വിമർശനങ്ങളെ ശരിവയ്ക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് തൊട്ടു പിന്നാലെ ഉണ്ടായത്. ഇക്കാര്യത്തിൽ തൊഴിലാളികളുടെ പക്ഷം മാധ്യമങ്ങളിൽ വന്നിരുന്നില്ല. സസ്പെൻഷനിലായ ഒരു തൊഴിലാളികളുടെ പ്രതികരണം ഉത്രാട ദിവസം പ്രത്യക്ഷപ്പെട്ടു. ഓണാഘോഷത്തിന് 2 ദിവസം മുൻപ് തന്നെ അനുമതി വാങ്ങിയിരുന്നുവെന്ന് ശുചീകരണ തൊഴിലാളിയായ സന്തോഷ് പറഞ്ഞതായി മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത്. അത്യാവശ്യ ജോലികൾ തീർത്ത് ആഘോഷ പരിപാടികൾ തുടങ്ങാനായിരുന്നു ഇവർക്ക് നിർദ്ദേശം ലഭിച്ചത്. അതനുസരിച്ച് തൊഴിലാളികൾ രാവിലെ 4 മണിക്ക് ഡ്യൂട്ടിക്ക് കയറി. വാർഡുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ചു, ചെയ്യേണ്ട ജോലികളെല്ലാം തീർത്തു. ഇതെല്ലാം കഴിഞ്ഞ് 7 മണിക്ക് ഓഫീസിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഓടയിലെ മാലിന്യം നീക്കണമെന്ന നിർദ്ദേശം ലഭിക്കുന്നത്. അടുത്ത ദിവസം ഞായറാഴ്ചയാണെങ്കിലും ആ ജോലി തങ്ങൾ ചെയ്തോളാമെന്ന് തൊഴിലാളികൾ പറഞ്ഞു. പക്ഷേ അന്ന് തന്നെ ജോലി തീർക്കണമെന്ന് മേലുദ്യോഗസ്ഥന് നിർബന്ധം. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർക്ക് ആ ജോലി ചെയ്യേണ്ടി വന്നു. തലേദിവസം പെയ്ത മഴയിൽ കെട്ടിനിന്ന വെള്ളത്തിൽ നിന്ന് കോഴി വേസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ കോരിയ തൊഴിലാളികൾ അഴുക്കിൽ കുളിച്ചിരുന്നു. കുളിച്ച് വസ്ത്രം മാറാനുള്ള സൗകര്യമൊന്നും ഓഫീസിലില്ല. കയ്യും കാലും കഴുകി വന്നാലും അഴുക്കിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഞങ്ങൾ എങ്ങനെയാണ് ഓണസദ്യ കഴിക്കുകയെന്ന് തൊഴിലാളികൾ ചോദിക്കുന്നു. അതേ വേഷത്തിൽ ഭക്ഷണം മറ്റാർക്കെങ്കിലും കൊടുത്താൽ അവർ വാങ്ങുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. നിവൃത്തിയില്ലാതെ ഭക്ഷണം കളയേണ്ടി വന്നു. അത് വഴിയിൽ തള്ളാതെ സംസ്കരിക്കുകയാണ് ചെയ്തത്. ചങ്ക് പിടച്ചിട്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചതെന്നും അവർ പറയുന്നു. ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ ഓണാഘോഷം നടന്നപ്പോൾ സീറ്റിൽ എത്ര പേരുണ്ടായിരുന്നുവെന്ന് കൂടി അന്വേഷിക്കണം. പിരിച്ചുവിടപ്പെട്ടവരിൽ പലരും പുറമ്പോക്കിൽ താമസിക്കുന്നവരാണ്. അവരുടെ കണ്ണീരിന് ആര് മറുപടി പറയുമെന്നും തൊഴിലാളികൾ ചോദിക്കുന്നുണ്ട്. മാലിന്യം കോരുന്നവനും ആത്മാഭിമാനം എന്നൊന്നുണ്ടെന്ന് ഉറക്കെ പറയുകയാണ് തൊഴിലാളികൾ. അത് കേൾക്കാൻ തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഉണ്ണുന്ന ഓണസദ്യയിൽ അവരുടെ കണ്ണുനീരിൻ്റെ ചവർപ്പുണ്ടാകും.